ഓക്കെ, ഇന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസ് മൊഡ്യൂൾ 5 കുറച്ച് ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇത് വീഡിയോ 1. ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസും അതുപോലെ തന്നെ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഫെം അഥവാ ഫൈനൈറ്റ് എലമെൻ്റ് മെത്തേഡ്. ഇത്രയും ടോപ്പിക്കുകളാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസ് എന്നുള്ളത്? ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള PDF നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഭംഗം അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിനെ പറ്റി ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സാധാരണയായി നമ്മൾ വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും ഡ്രോയിങ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഒരു ബീമിനെ പറ്റി പഠിക്കാൻ, ആ ബീമിൻ്റെ ഫോഴ്സ്, ആ ബീമിനുണ്ടാകുന്ന ഡിഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ് പഠിക്കാനായിട്ട് നമ്മൾ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാറുണ്ട്. അത്തരം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളിലെ ഒരു മെത്തേഡാണ് ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് പോലെ തന്നെ ഒരുപാട് മെത്തേഡുകൾ വീണ്ടും വേറെയും അവൈലബിൾ ആണ്. ഫൈനൈറ്റ് വോളിയം അനാലിസിസ് മെത്തേഡ്, അതുപോലെ തന്നെ ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ്, ബൗണ്ടറി എലമെൻറ്റ് മെത്തേഡ്, ഇതുപോലുള്ള ഒരുപാട് മെത്തേഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഈ ഫൈനൈറ്റ് എലമെൻ്റ് എന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വലിയൊരു ബീം എടുത്തിട്ട് ആ ബീമിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യണമെങ്കിൽ ഒരൊറ്റടിക്ക് ആ ബീമിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആക്യുറേറ്റ് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു വലിയ ബീമിനെ ഒരു പക്ഷേ അതൊരു സ്റ്റെപ്പ്ഡ് ബാറായിരിക്കാം. ഒരു സ്റ്റെപ്പ്ഡ് ബാറാണെങ്കിൽ അതിലെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ഓരോ എലമെൻ്റായി എടുത്ത് അതായത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഓരോ എലമെൻ്റായിട്ട് എടുത്ത് ഓരോ സിംഗിൾ എലമെൻറ്റിനെയും കാൽക്കുലേറ്റ് ചെയ്ത് ദെൻ അതിനെ സമ്മറൈസ് ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡായതുകൊണ്ടാണ് ഇതിനെ ഫൈനൈറ്റ് എലമെൻ്റ് മെത്തേഡ് എന്ന് പറഞ്ഞത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു ഒബ്ജക്റ്റ്, വലിയൊരു ഒരു ജോമെട്രി കിട്ടുകയാണെങ്കിൽ അതിനെ വളരെ സ്മോൾ എലമെൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത PDFകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ ഇങ്ങനെ അനലിസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. സാധാരണ അനലറ്റിക്കൽ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്, അതായത് ഇക്വേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡാറ്റാസ് വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ന്യൂമറിക്കൽ മെത്തേഡ്. ന്യൂമറിക്കൽ മെത്തേഡിൽ ഉൾപ്പെടുന്ന ഒരു മെത്തേഡാണ് ഈ ഫൈനൈറ്റ് എലമെൻ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡുകൾ അനാലിസുകളാണ് നമ്മൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, നമ്മൾ ലാബിലൊക്കെ ചെയ്യണ മാതിരി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, അതിനെ ട്രയൽ ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള മെത്തേഡുകളെയാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞത്. അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ മെത്തേഡുകളിലുള്ള വേറെ ടൈപ്പുകളാണ് ഈ കാണുന്നത്. ഫൈനൈറ്റ് എലമെൻ്റ് മെത്തേഡ്, ബൗണ്ടറി എലമെൻ്റ് മെത്തേഡ്, ഫൈനൈറ്റ് വോളിയം മെത്തേഡ്, ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ്. ഇവിടെ ഫൈനൈറ്റ് എലമെൻ്റാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഇവിടെ ഒരു വലിയ വോളിയം തന്നു കഴിഞ്ഞാൽ ആ വോളിയത്തിൻ്റെ ചെറിയ ചെറിയ വോളിയംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ ഫൈനൈറ്റ് വോളിയം മെത്തേഡിൽ ചെയ്യുക. ബൗണ്ടറി എലമെൻ്റ് മെത്തേഡിൽ അതിൻ്റെ ഒരു സർഫസിലുള്ള എലമെൻറ്റുകൾ മാത്രം കൺസിഡർ ചെയ്തിട്ട് അതിന് മൊത്തത്തിലുണ്ടാകുന്ന ആ ഒരു ഡിഫോർമേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡിനാണ് ബൗണ്ടറി എലമെൻ്റ് മെത്തേഡ് എന്ന് പറയുക. ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിനെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് വളരെ ചെറിയ ചെറിയ പാർട്ടുകളായി തിരിച്ച് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹെൽപ്പോടുകൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് FDM അല്ലെങ്കിൽ ഫൈനൈറ്റ് എലമെൻറ്റ് ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മെത്തേഡിനും ഷോർട്ട് ഫോമുകളായിട്ട് FEM, BEM, FVM, FDM ഇങ്ങനെ മെത്തേഡുകൾ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ജനറലായിട്ട് എപ്പോഴും അറിഞ്ഞിരിക്കുന്ന നല്ല കാര്യമാണ്. ദെൻ അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയൊരു പ്രോബ്ലം ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് അവരൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ഈ ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസ് ഒക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, ഒരു മെക്ലോയിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്കുള്ളൊരു ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ വെച്ച് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ആ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ കോൺസ്റ്റൻ്റുകളുടെ വാല്യൂ കണ്ടുപിടിച്ചു, ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, ഇൻട്രൊഡക്ഷനിൽ കൊടുത്തു എന്ന് മാത്രം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ, അതായത് പേജ് നമ്പർ 5.5 നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇതല്ല പേജ് നമ്പർ മാറിപ്പോയി, 5.7 നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് 2-3 ഇക്വേഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഈ ഇക്വേഷൻസൊക്കെ നമ്മൾ നമ്മുടെ കാൽക്കുലേഷനിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻസാണ്. കാരണം 1-dimensional ബീമിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കാനൊക്കെ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, ഈ ലീനിയർ ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. അതെ, എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നമുക്കറിയാം ഫോറിയർ സീരീസ് അതുപോലെ പവർ സീരീസ് എന്നൊക്കെ പറഞ്ഞ സീരീസുകൾ നമുക്ക് പഠിച്ചിട്ടുണ്ട് മുന്നേ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ചില ആർബിട്രറി പോയിൻറ്റുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ എത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ് ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലിവിടെ U എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റാണ്, ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ
ഒരു എലമെൻറ്റിൻ്റെ ഡിസ്പ്ലേ ഒരു എലമെൻറ്റിനെ നമ്മൾ ഒരുപാട് ചെറിയ പീസായിട്ട് തിരിക്കുകയാണെങ്കിൽ അതിൽ ഓരോ പീസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസാണ് ഈ കാണുന്ന ലീനിയർ ഇക്വേഷൻസ്. അതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഈ ഇക്വേഷൻ്റെ ഒരു അടുത്ത അഡ്വാൻസ്ഡ് ലെവലാണ് ഇക്വേഷൻ. ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ പോകണം ബേസിക് കൺസെപ്റ്റ് ഓഫ് ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഈ ഫ്ലോ ചാർട്ടിൽ എക്സാക്ട്ലി നമ്മുടെ സ്റ്റെപ്പുകൾ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇതൊന്ന് പഠിച്ച് വയ്ക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ സ്റ്റെപ്പുകൾ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിൻ്റെ ഓരോ സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിറ്റൈസേഷൻ ഓഫ് കോണ്ടിനം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പിൽ എന്താ പറയുകയെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഒരു സ്ട്രക്ചറൽ ബോഡി തന്നിരിക്കുകയാണ്. ഈ സ്ട്രക്ചറൽ ബോഡി നമുക്ക് നെറ്റ് എഫക്റ്റ് വരിക ഈ മൊത്തം ബോഡിയുടെ ഒരു ഡിഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫോഴ്സ് അനാലിസാണ് നമുക്ക് റിസൾട്ടായിട്ട് വരിക. പക്ഷേ നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ഒരുപാട് ട്രയാങ്കിൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓരോ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൽ മൂന്ന് പോയിന്റുകളിലാണ് വെൽഡ് വന്നിട്ടുള്ളത്. 1, 2, 3 ഈ മൂന്ന് പോയിന്റിൽ വെൽഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ മൂന്ന് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എലമെൻറ്റിന് നമ്മൾ പേര് കൊടുക്കുകയാണ്, 1, 2, 3 എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ മൂന്ന് എലമെൻ്റ് ഉണ്ട്. സോ നമുക്കൊരു ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസാണ് നമ്മളിതിൽ ചെയ്യണമെങ്കിൽ ഈ ഡിസ്ക്രിറ്റൈസ് ഇങ്ങനെ നമ്മൾ ഓരോ എലമെൻറ്റിനെ സെലക്ട് ചെയ്യണം ആദ്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, വേറൊരു എക്സാമ്പിൾ കാണിച്ചാൽ മനസ്സിലാകണ്ട. ഇതിപ്പോൾ ഒരു കാൻലിവർ ബീം പോലത്തെ ഒരു സപ്പോർട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഫ്രെയിം കാണാൻ പറ്റും. അപ്പോൾ ഈ ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 അതുപോലെ നമ്പർ ചെയ്തിട്ടൊരു 15 എലമെൻസ് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നോഡുകൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ പോയിൻറ്റുകൾ കാണാൻ പറ്റും. 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ മെത്തേഡിനെയാണ് നമ്മൾ ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഇതിനെ ഡിവൈഡ് ചെയ്ത് ഓരോരോ ചെറിയ ചെറിയ സ്മോൾ ഏരിയ അല്ലെങ്കിൽ സ്മോൾ എലമെൻറ്റ് അല്ലെങ്കിൽ സ്മോൾ വോളിയം ആക്കി ആ ഒരു കൺസിഡർ ചെയ്യുന്ന കേസിനെയാണ് നമ്മൾ ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് അടുത്ത്. ഡിസ്ക്രിറ്റൈസേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് ജനറേഷൻ ഓഫ് ബേസിക് ഡാറ്റ. അതായത് ഇപ്പോൾ നമ്മൾ കണ്ട പോലെ നമ്പർ ചെയ്യുക. അതുപോലെ തന്നെ നമ്പർ ചെയ്യുന്നത് ഏതിനൊക്കെ, എലമെൻറ്റിന് നമ്പർ ചെയ്യണം, നോഡിന് നമ്പർ ചെയ്യണം. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റുകൾ തന്നെയാണ് നോഡ് എന്ന് പറയുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതേ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 8 നോഡ്സാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 എലമെൻറ്റോളം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നോഡും എലമെൻറ്റും. അപ്പോൾ ഈ ഒരു നെയിമിംഗ് കൊടുക്കലാണ് സ്റ്റെപ്പ് 2, അതായത് ജനറേഷൻ ഓഫ് ബേസിക് ഡാറ്റയിൽ ആദ്യത്തെ മെയിനായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ജനറേഷൻ ഓഫ് ബേസിക് ഡാറ്റയിൽ വരുന്ന സെക്കൻഡ് പോയിൻ്റാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് അത് നമുക്കറിയാൻ പറ്റും, ഒരു ബീം നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഡയറക്ഷനിലേക്ക് അതിലേക്ക് അതിന് ചേഞ്ച് വരും, അതിനാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം എക്സ് വൈ സെഡ് 3x ആണ് ഉള്ളത്. ചിലപ്പോൾ നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 3x-ലേക്കും ചേഞ്ച് വരും. ചിലപ്പോൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ x-ലേക്ക് മാത്രമായിരിക്കും ലോഡ് ചേഞ്ച് വരിക. ചിലപ്പോൾ നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ y-axis-ലേക്ക് മാത്രമായിരിക്കും ലോഡ് വരിക. നമുക്കറിയാം സാധാരണ ഒരു ഒരു ബോഡീനെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ ആ വലിക്കുമ്പോൾ അതിന് ഇലോങ്ങേഷൻ സംഭവിക്കും. ഇലോങ്ങേഷൻ സംഭവിക്കുമ്പോൾ y-axis-ലേക്കാണ് നമുക്ക് അതിന് ഡിഫോർമേഷൻ കൂടുതലെങ്കിലും ഇലോങ്ങേഷൻ സംഭവിക്കാനപ്പം അതിൻ്റെ ലാറ്ററൽ സ്ട്രെയിൻ സംഭവിക്കും. അപ്പോൾ ഒരു ബീം നമ്മൾ പിടിച്ച് വരയ്ക്കുന്ന ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ അതിന് നമുക്ക് 2 degrees of freedom പറയാം. രണ്ട് ആക്സിൽ അതിന് ചേഞ്ച് വന്നു. അങ്ങനത്തെ കേസിലാണ് ഇപ്പോൾ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ ഇതിൽ ഒരു ബീമിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. ആ ബീമിന് നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് എങ്ങടൊക്കെ എവിടേക്കൊക്കെ ഡിഫോർമേഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചിട്ടുണ്ട്. ദെൻ സ്റ്റെപ്പ് 3 നോക്കുകയാണെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് എലമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഡിറ്റർമിനേഷൻ ഓഫ് എലമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വലിയൊരു ഒരു സ്കെൽട്ടൽ ബോഡിയാണെങ്കിൽ ആ ബോഡിയിലേക്ക് നമ്മൾ ഒരുപാട് എലമെൻറ്റുകൾ ട്രസ്സുകൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോ ട്രസ്സിനെ ഓരോ എലമെൻറ്റായിട്ട് എടുത്തു. ഇതൊരു എലമെൻറ്റ്, അതുപോലെ ഇതൊക്കെ എലമെൻറ്റുകളാണ്. 1, 2, 3 ഇതൊക്കെ നമ്പറും നെയിം ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ എലമെൻറ്റുകളാണ്. ഈ എലമെൻറ്റ് ഒരു സിംഗിൾ എലമെൻറ്റ് നമ്മൾ എടുക്കുകയാണ്. ഈ ഒരു സിംഗിൾ എലമെൻറ്റിൻ്റെ മാത്രം സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രൊസീജിയറാണ് അതിൻ്റെ ഫോർമുലേഷൻ ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ആ ഒരു സിംഗിൾ എലമെൻറ്റിൻ്റെ മാത്രം മെട്രിക്സ്, അതായത് ഡിറ്റർമിനേഷൻ ഓഫ് എലമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെട്രിക്സ് ഫോർമുലയാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ 1-dimensional ബീമുകളാണെങ്കിൽ അതിൻ്റെ എലമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ഇതാണ് ഒരു സ്ട്രക്ചറൽ ബോഡിയാണെങ്കിൽ ഈ ബോഡിയുടെ ഇപ്പോൾ എലമെൻറ്റ് നോഡുകളിവിടെ ABCD എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. എലമെൻറ്റ് നമ്മൾ നെയിം ചെയ്തിട്ടില്ല, നമുക്ക് കൺസിഡർ ചെയ്യാം 1, 2, 3, 4, 5, 6, 7, 8 അത്ര 8 എലമെൻറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ആ ഓരോ എലമെൻറ്റിൻ്റെയും സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ഫോർമാറ്റിലായിരിക്കും. ഫോർ എക്സാമ്പിൾ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. KA അതായത് ഏരിയ ഇൻ യങ്സ് മോഡുലസ് ഡിവൈഡഡ് ബൈ A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയയാണ്, ഡിവൈഡഡ് ബൈ ലെങ്ത്, 1-1-1. ഈ ഒരു 1-dimensional എലമെൻറ്റിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്, സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ ഈ കാണാൻ പറ്റുക.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തിനാണ് ഈ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ നമുക്കൊരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഹാർഡ്നെസ് അതുപോലെ സ്റ്റഫ്നെസ്, വീണ്ടും ഒരുപാട് പ്രോപ്പർട്ടികൾ നമുക്ക് ഡക്റ്റിലിറ്റി ബ്രിട്ടിൽനെസ് ഒക്കെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. പക്ഷെ നമ്മൾ മെയിനായിട്ട് എല്ലാ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ്സാണ്. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താ ഈ ഫ്ലെക്സിബിലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫ്ലെക്സിബിളാണ് ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പകരം സ്റ്റിഫ്നെസ് എന്ന് പറയാം. അപ്പോൾ ഈ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടീനെ പറ്റിയിട്ടുള്ള ഒരു മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഡിസ്ക്രിറ്റൈസ് ചെയ്തു. ഡിസ്ക്രിറ്റൈസ് ചെയ്തതിന് ശേഷം നോഡുകൾക്ക് നമ്പർ കൊടുത്തു, ദെൻ എലമെൻറ്റുകൾക്ക് നമ്പർ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ എലമെൻറ്റിൻ്റെയും സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നു. ഓരോ എലമെൻറ്റിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടുപിടിച്ച സ്റ്റിഫ്നെസ് മെട്രിക്സുകൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്തിട്ട് അസംബിൾ ചെയ്തിട്ട് ഒരു ഓവറോൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്നിട്ട് വലിയൊരു സ്റ്റിഫ്നെസ് മെട്രിക്സ് ഉണ്ടാക്കണം. ആ മെട്രിക്സ് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാണ്ട്, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂസ് കണ്ടുപിടിക്കാണ്ട്, അങ്ങനെ കുറേ ചെറിയ പോയിൻറ്റ്, പിന്നെ അതുപോലെ എങ്ങനെയാണ് അത് ജോയിൻ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു പ്രൊസീജിയർ പറയാം എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്. അതുപോലെ തന്നെ അടുത്തത് എലിമിനേഷൻ ഓഫ് റീസ്ട്രെയിൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ചില ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അതായതിപ്പോൾ ഈ ഒരു ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിന് പ്രത്യേകിച്ച് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല, കാരണം അത് അവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അങ്ങനെയുള്ള കേസുകൾ നമുക്കത് അവോയ്ഡ് ചെയ്ത് കളയാം. അതിനുള്ള ആ സ്റ്റെപ്പിനാണ് നമ്മൾ അങ്ങനെ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലാത്ത പോയിന്റുകളെ അവോയ്ഡ് ചെയ്ത് കളയുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മൾ എലിമിനേഷൻ ഓഫ് റീസ്ട്രെയിൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നമുക്കൊരു വലിയൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എല്ലാ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഇക്വേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എലമെൻറ്റ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയാണ് ഈ ആറ് സ്റ്റെപ്പുകളാണ് മെയിനായിട്ട് നമ്മുടെ ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡിൽ മെത്തേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആവശ്യമായിട്ട് വരാം. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് മെത്തേഡുകളൊക്കെ, അതായത് ഈ ഒരു മെട്രിക്സ് വലിയൊരു ഓവറോൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് എലമെൻറ്റുള്ള ഒരു കേസാണ്, ഇപ്പോൾ 8x8 ഒക്കെ മെട്രിക്സുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും വലിയ മെട്രിക്സുകൾ എങ്ങനെ നമ്മൾ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഗോസിയൻ എലിമിനേഷൻ മെത്തേഡ് മെട്രിക്സ് സോൾവ് ചെയ്യണ കേസൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മെത്തേഡ് ഓഫ് 8 ഡിസ്ട്രിബ്യൂട്ട് വരും, അതൊരു മെത്തേഡാണ്, ഗലർക്കൻ മെത്തേഡ്. അങ്ങനെ ഓരോ മെത്തേഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മെട്രിക്സിനെ സോൾവ് ചെയ്ത് അവസാനം നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് വരിക. അപ്പോൾ മെട്രിക്സ് വെച്ചിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസാണ് ഈ മൊഡ്യൂളിൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ അത് നമുക്കിനി അടുത്ത ഇതിലേക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഈ സ്റ്റെപ്പോട് കൂടിയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വേറൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡും ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. അസംബ്ലി ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുമ്പോഴേ വലിയൊരു രൂപമാണ് പറയണത്. അതുപോലെ തന്നെ ഒരു നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് ഫോഴ്സ് മെട്രിക്സ് കാണുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഫോഴ്സ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്ന് പറയും. അതും നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഫെം എന്ന് പറഞ്ഞൊരു ആൾട്ടർനേറ്റീവ് വേ എന്ന് പറഞ്ഞൊരു അടുത്തൊരു എക്സാം വേറൊരു സ്റ്റെപ്പുകളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സ്റ്റെപ്പ് വേണമെങ്കിൽ പഠിക്കാം, രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിറ്റൈസേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഓരോ സ്റ്റേജുകളും ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. അത് അടുത്ത വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസ്, സ്റ്റെപ്പുകൾ എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക, കൂടുതലും അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഫിഫ്ത്ത് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ രണ്ട് ടോപ്പിക്കിൽ നമ്മൾ പറയണത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസും ഒന്ന് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഫൈനൈറ്റ് എലമെൻ്റ് മെത്തേഡ്. കാര്യമായിട്ട് ടഫുള്ള കേസൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഇങ്ങനൊരു മെത്തേഡുണ്ട്, ആ മെത്തേഡിൽ ചെയ്യുന്ന എങ്ങനെയാണ് ആ മെത്തേഡിൽ ഓരോ സ്റ്റെപ്പുകൾ ചെയ്യണമെന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി എന്താ എങ്ങനെയാണ് അത് ശരിക്കും ഒരു പ്രോബ്ലം ഒരു രീതിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.